ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി നോട്ട്സ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ പാർട്ടുകളും കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തു വരികയാണ്. ഞാൻ അവിടെ സിജി ബിജു എന്ന പേരിലാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഫോളോ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സ്പ്ലാഷ് മഴ ഉത്സവം നടക്കുന്ന കേരളത്തിലെ ജില്ല. വയനാട് ജില്ലയിലാണ് സ്പ്ലാഷ് മഴ ഉത്സവം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കുന്ന വകുപ്പ് ആണ് 51-ാം അനുച്ഛേദം. 51-ാം അനുച്ഛേദം പ്രകാരമാണ് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നത്. കണ്ണശ സ്മാരക ട്രസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തിരുവല്ലയിലാണ് കണ്ണശ സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ആക്പാൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ആക്പാൻ കമ്മിറ്റി. അന്താരാഷ്ട്ര കടുവ ദിനം ജൂലൈ 29-ാണ് അന്താരാഷ്ട്ര കടുവ ദിനം. ആറളം വന്യജീവി സങ്കേതവുമായിട്ട് സഹകരിക്കുന്ന വിദേശ രാജ്യമാണ് റഷ്യ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം റഷ്യ. അതിലൂടെ ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണിപ്പുഴ. ചാക്യാർ കൂത്തിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിലാണ് ചാക്യാർ കൂത്തിനെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. മിഡ് ഡേ മീൽ പദ്ധതി സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് മിഡ് ഡേ മീൽ പദ്ധതി ആദ്യമായിട്ട് തുടങ്ങിയത്. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന 5-ഇയർ പ്ലാനാണ് 8-ാമത്തെ 5-ഇയർ പ്ലാനിലാണ് റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്താണ് കുന്നമംഗലം പഞ്ചായത്ത്, കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിലാണ് ജലത്തിൻ്റെ ഗുണനിലവാരം പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. കൈത്തറി ദിനത്തിൻ്റെ പ്രഖ്യാപനത്തിന് പ്രേരക ശക്തിയായ ചരിത്ര സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ സ്വദേശി പ്രസ്ഥാനമാണ് കൈത്തറി ദിനത്തിൻ്റെ പ്രഖ്യാപനത്തിന് പ്രേരക ശക്തിയായ ചരിത്ര പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പക്ഷികളുടെ പ്രഥമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പക്ഷികളുടെ പ്രഥമ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെൻ്റ് സംവിധാനം വഴി ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. എന്താണ്, സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെൻ്റ് സംവിധാനം വഴി ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. 20-ാം നൂറ്റാണ്ടിലെ താൻസൺ എന്നറിയപ്പെടുന്നത് കുന്ദൻ ലാൽ സൈഗാളാണ് 20-ാം നൂറ്റാണ്ടിലെ താൻസൺ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ ബയോസേഫ്റ്റി ലാബാണ് പാലോട്. പാലോട്ടാണ് കേരളത്തിലെ ആദ്യ ബയോസേഫ്റ്റി ലാബ്. തെഹരി അണക്കെട്ട് നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യമാണ് റഷ്യ. റഷ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യ തെഹരി അണക്കെട്ട് പൂർത്തിയാക്കിയത്. തൂലിഹാൽ എയർപോർട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ മണിപ്പൂരിലാണ് തൂലിഹാൽ എയർപോർട്ട്. 2G സ്പെക്ട്രം അഴിമതി കേസിലെ അന്വേഷണ കമ്മീഷനാണ് അനിൽകുമാർ സിൻഹ കമ്മീഷനാണ് 2G സ്പെക്ട്രം അഴിമതി കേസിലെ അന്വേഷണ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയത്. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർക്ക് സമ്മേളനം നടന്നത്. ദൂൽഹസ്തി
പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചിനാബ് നദിയിലാണ് ദൂൽഹസ്തി പദ്ധതി. പൈലറ്റ്സ് എന്ന ഇരുചക്ര ടാക്സി നിലവിലുള്ള സംസ്ഥാനമാണ് ഗോവ. ഗോവയിലാണ് പൈലറ്റ്സ് എന്നറിയപ്പെടുന്ന ഇരുചക്ര ടാക്സി നിലവിൽ ഉള്ളത്. സൂപ്പർ കൂൾ ലിക്വിഡ് എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് ഗ്ലാസ്. ഗ്ലാസ്സാണ് സൂപ്പർ കൂൾ ലിക്വിഡ് എന്ന് അറിയപ്പെടുന്നത്. ഹിമാലയത്തിന് സമാനം എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകനെയാണ് ഗാന്ധിജി ഹിമാലയത്തിന് സമാനം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത പർവ്വത നഗരമാണ് ന്യൂ ബിലാസ്പൂർ. ന്യൂ ബിലാസ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത പർവ്വത നഗരം എന്ന് അറിയപ്പെടുന്നത്. സ്പോണ്ടേനിയസ് റവല്യൂഷനെ തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നും അറിയപ്പെടുന്നത്. സ്പോണ്ടേനിയസ് റവല്യൂഷൻ തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ റവല്യൂഷൻ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ പ്രേം ഭാരതി നാരായൺ റൈസാദ. ആരാണ്? പ്രേം ഭാരതി നാരായൺ റൈസാദയാണ് ഭരണഘടനയുടെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അടുത്ത വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.